ബർമുഡ ട്രയാങ്കിൾ അല്ല, ദ ഡെവിൾസ് ട്രയാങ്കിൾ, അങ്ങനെയാണ് ആ മേഖല അറിയപ്പെടുന്നത്. ഭൂമിയിലെ തന്നെ ഏറ്റവും നിഗൂഢമായ മേഖല. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഏതാണ്ട് 50-ൽ കൂടുതൽ വിമാനങ്ങളും 20-ൽ കൂടുതൽ കപ്പലുകളും അപ്രത്യക്ഷമായ ഒരു ദുരന്ത മേഖല. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ആ സംഭവങ്ങൾക്ക് പിന്നിൽ അന്യഗ്രഹജീവികളായിരിക്കും അല്ല, ആ സംഭവങ്ങൾക്ക് പിന്നിൽ സമുദ്രത്തിനടിയിലെ ഭീമാകാരനായ ഒരു നീരാളിയായിരിക്കും അല്ല, ആ സംഭവങ്ങൾക്ക് പിന്നിൽ ഭൂമിയിലെ നമുക്കറിയാത്ത ചില പ്രതിഭാസങ്ങളായിരിക്കും. അങ്ങനെ ഒരുപാട് വിശ്വാസങ്ങൾ അതെ ചുറ്റിപ്പറ്റിയുണ്ട്. അതേപോലെ തന്നെ മറ്റനേകം കഥകളും. എന്നിരുന്നാലും അവിടെ സംഭവിച്ച ഉത്തരമില്ലാത്ത ചില ചോദ്യങ്ങൾക്ക് ഇന്ന് ഞെട്ടിക്കുന്ന ചില തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അറിയാം, കയറി പോരൻ ചങ്ങായി ബേപ്പൂർ സുൽത്താന്റെ ദുനിയാവിലെ. ബർമുഡ ട്രയാങ്കിളിൻ്റെ വലിപ്പം നിർണ്ണയിക്കുന്നത് ആരാണ്? പ്രധാനമായും കഥകൾ പടച്ച് വിടുന്നവരാണ്. ബർമുഡ ട്രയാങ്കിൾ എന്ന ത്രികോണം ആദ്യമായി ചിത്രീകരിക്കപ്പെടുന്നത് 1964 അർഗോസി മാഗസിനിൽ വിൻസെന്റ് ഗോഡിസ് ആണ്. അദ്ദേഹം പറയുന്നു, ഏതാണ്ട് 5 ലക്ഷം മുതൽ 15 ലക്ഷം സ്ക്വയർ മൈൽ വരെയാണ് ഇതിൻ്റെ വലുപ്പം. വലുപ്പം എന്തോ രൂപം എന്തോ ആവട്ടെ, ആ ഒരു ത്രികോണത്തിനുള്ളിൽ കപ്പലുകളെയും വിമാനങ്ങളെയും ഇല്ലാതാക്കുന്ന ഒരു വിശദീകരിക്കാൻ സാധിക്കാത്ത ശക്തിയുണ്ട് എന്ന് അന്നുള്ളവരും ഇന്നുള്ളവരും വിശ്വസിക്കുന്നു. ബർമുഡ ട്രയാങ്കിളിനെ കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കിയ റിച്ചാർഡ് വൈനർ പറയുന്നു, ബർമുഡ ട്രയാങ്കിളിൽ കപ്പലുകളും വിമാനങ്ങളും കാണാതാകുന്നത് അവിടെയുള്ള കാന്തിക ശക്തി കാരണമാണ് എന്ന്. ഒരു ചെറിയ ബോട്ടിൽ ദിവസങ്ങളോളം ബർമുഡ ട്രയാങ്കിളിലൂടെ സഞ്ചരിച്ച അദ്ദേഹം അങ്ങനെ ചില കണ്ടെത്തലുകളാണ് വിശദീകരിക്കുന്നത്. ആ കാന്തിക ശക്തിക്ക് കാരണം ഒരുപക്ഷെ ഭൂമിയിൽ നമുക്കറിയാത്ത എന്തെങ്കിലുമാകാം, അല്ലെങ്കിൽ ഭൂമിക്ക് പുറത്തുനിന്നും വന്ന് അവിടെ പതിച്ച മറ്റെന്തെങ്കിലുമാകാമെന്നും അദ്ദേഹം തൻ്റെ ബർമുഡ ട്രയാങ്കിൾ ഡോക്യുമെൻ്ററിയിൽ വിശദീകരിക്കുന്നുണ്ട്. ഈ മറ്റെന്തെങ്കിലും എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളിൽ പലർക്കും മനസ്സിലായിക്കാണും പറഞ്ഞു വരുന്നത് UFOയെക്കുറിച്ചായിരിക്കും എന്ന്. അതേക്കുറിച്ച് അദ്ദേഹം ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. എന്നിരുന്നാലും ആ കാന്തിക ശക്തിക്ക് കാരണം എന്താണ് എന്ന് വ്യക്തമായി അതിൽ വിശദീകരിക്കുന്നില്ല. അദ്ദേഹം പറയുന്നു, ദിവസങ്ങളോളം ബർമുഡ ട്രയാങ്കിളിലൂടെ യാത്ര ചെയ്തിട്ടും അസാധാരണമായി യാതൊന്നും അദ്ദേഹത്തിന് കാണാൻ സാധിച്ചിട്ടില്ല എന്ന്. ഭൂമിയുടെ കാന്തിക ശക്തിക്കുള്ളിൽ ജീവിക്കാനും അത് മറികടന്ന് അന്തരീക്ഷത്തിലേക്ക് കടക്കാനും മനുഷ്യന് സാധിച്ചു. എന്നാൽ എന്താണ് ഈ കാന്തിക ശക്തി എന്ന് വ്യക്തമാക്കി മനസ്സിലാക്കാൻ മനുഷ്യൻ ഇനിയും സാധിച്ചിട്ടില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. ബർമുഡ ട്രയാങ്കിൾ തിരോധാനങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതും ഭയപ്പെടുത്തുന്നതും ഉത്തരമില്ലാത്തതുമായ ഒരു സംഭവമായിരുന്നു ഫ്ലൈറ്റ് 19 മിസ്സിംഗ്. അന്ന് 1945 ഡിസംബർ, ഒരു ദിവസം ഉച്ചയ്ക്ക് 5 അവഞ്ചർ ടോർപിഡോ ബോംബർ വിമാനങ്ങൾ ലെഫ്റ്റനന്റ് ചാൾസ് ടെയ്ലറുമായി അവരുടെ പരിശീലന പറക്കൽ ആരംഭിക്കുകയായിരുന്നു. 2-ലോക മഹായുദ്ധത്തിൽ 1-ൽ കൂടുതൽ യുദ്ധപര്യടനങ്ങൾ നടത്തിയ പരിചയ സമ്പത്തുള്ള ആളായിരുന്നു ടെയ്ലർ. ഈ 5 വിമാനങ്ങളെയും ഒരുമിച്ച് വിളിച്ചിരുന്ന പേരായിരുന്നു ഫ്ലൈറ്റ് 19. അന്ന് കാലാവസ്ഥ താരതമ്യേന സാധാരണം തന്നെയായിരുന്നു. തുടക്കത്തിൽ യാതൊരു അപകടവുമില്ലാതെ അവർ പരിശീലനം തുടർന്നു. പരിശീലനത്തിൻ്റെ 2-ാം പാതിയിൽ സമുദ്രത്തിന് മുകളിലൂടെയുള്ള യാത്രയിൽ ഫ്ലൈറ്റ് 19 ചില പ്രശ്നങ്ങൾ ആരംഭിക്കുകയായിരുന്നു. ഏകദേശം 3:45 ഫ്ലൈറ്റ് അവറിൽ ടെയ്ലറിൻ്റെ സന്ദേശം ലഭിച്ചു. അദ്ദേഹം ഒരൽപ്പം ആശയക്കുഴപ്പത്തിലാണ് എന്നവർക്ക് മനസ്സിലായി. ഞങ്ങൾക്ക് കര കാണാൻ സാധിക്കുന്നില്ല, ടെയ്ലറിൻ്റെ സന്ദേശം ഫ്ലൈറ്റ് അവറിലേക്ക് എത്തി. നിങ്ങൾ എവിടെയാണ്? അവർ ചോദിച്ചു. ഞങ്ങൾ ആവർത്തിക്കുന്നു, ഞങ്ങൾക്ക് കര കാണാൻ സാധിക്കുന്നില്ല, വീണ്ടും സന്ദേശം. പിന്നീട് ഒരു 10 നിമിഷത്തേക്ക് നിശബ്ദത മാത്രമായിരുന്നു. അവർ ചോദിച്ചു, നിങ്ങൾ എവിടെയാണ്? നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? എന്നാൽ റഡാറിൽ 5 വിമാനങ്ങളും കാണുന്നുണ്ടായിരുന്നില്ല. അല്പനേരത്തിന് ശേഷം വീണ്ടും ഒരു മെസ്സേജ് വന്നു. അതിൽ പറയുന്നത് ഇങ്ങനെയായിരുന്നു, ഞങ്ങൾക്ക് ഒന്നും വ്യക്തമല്ല,
എല്ലാം വിചിത്രമായിരിക്കുന്നു. സമുദ്രം പോലും ഞങ്ങൾക്ക് പടിഞ്ഞാറ് കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ ആ സന്ദേശം ടെയ്ലറുടെ ശബ്ദത്തിലായിരുന്നില്ല. അത് അവസാനത്തെ സന്ദേശമായിരുന്നു. പിന്നീട് വന്നത് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ലാത്ത പരസ്പര വിരുദ്ധമായ ചില വാക്കുകളായിരുന്നു. ആ 14 പേരും 5 വിമാനവും അപ്രത്യക്ഷമാവുകയായിരുന്നു. അതേക്കുറിച്ച് അന്വേഷിക്കാനായി പോയ 13 മറൈൻ വിമാനവും അപ്രത്യക്ഷമായി. കൂടുതൽ അന്വേഷണത്തിന് നാവികസേനയും കോസ്റ്റ് ഗാർഡും ഇറങ്ങി. ഏതാണ്ട് 250,000 സ്ക്വയർ മൈലോളം സമുദ്രത്തിൽ അവർ അന്വേഷിച്ചു. ആ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങളോ മൃതദേഹങ്ങളോ എന്തിന് എണ്ണക്കറ പോലും കണ്ടെത്താൻ സാധിച്ചില്ല. ഈ സംഭവത്തിൻ്റെ നിഗൂഢത വളരെ കുറച്ചു പേർ മാത്രമേ പരിശോധിച്ചിരുന്നുള്ളൂ. ഒരു വലിയ ശതമാനം ആളുകളും വിശ്വസിച്ചിരുന്നത് ഈ വിമാനങ്ങളുടെ തിരോധാനത്തിന് കാരണം അന്യഗ്രഹ ജീവികളോ അന്യഗ്രഹ പേടകങ്ങളോ ആയിരിക്കാം എന്നാണ്. 1973 ജൂണിലെ നേവൽ ഏവിയേഷൻ ന്യൂസിൻ്റെ പതിപ്പിൽ മൈക്കിൾ ഡോണൽ അതേക്കുറിച്ച് ഒരു ലേഖനം എഴുതിയിരുന്നു. പരിചയസമ്പന്നരായ പൈലറ്റുകൾക്ക് എങ്ങനെയാണ് വഴിതെറ്റുന്നത്, കോമ്പസുകൾ എങ്ങനെ ദിശ തെറ്റിക്കും, അതിനെല്ലാം അദ്ദേഹം മറുപടി വിശദീകരിച്ചു. വിമാനങ്ങൾ ഒരു മാഗ്നറ്റിക് സ്റ്റോമിലൂടെയാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ കോമ്പസുകൾക്ക് അങ്ങനെ സംഭവിക്കാമെന്നും അങ്ങനെ സംഭവിച്ചാൽ എത്ര പരിചയസമ്പന്നരും പരിഭ്രമിച്ചേക്കാമെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. പരിശീലന പറക്കലിനിടെ പലപ്പോഴും അവഞ്ചർ വിമാനങ്ങൾ ഡിച്ച് ചെയ്യാറുണ്ട്. അതായത് സമുദ്രത്തിൽ ലാൻഡ് ചെയ്യുന്നതിനെയാണ് ഡിച്ചിങ് എന്ന് പറയുന്നത്. ഇത്തരം ഡിച്ചിങ്ങിൽ ചില സാങ്കേതിക തകരാറുകളും ഉണ്ടാകാറുണ്ട്. അവഞ്ചർ വിമാനങ്ങളെ പൊതുവെ ഫ്ലൈയിങ് ഗ്യാസ് ടാങ്ക്സ് എന്ന ഓമന പേരിലും അറിയപ്പെടാറുണ്ട്. കാരണം 24 മണിക്കൂറും ഉയർന്നു പറക്കാനുള്ള വാതകം ശേഖരിച്ചു വെച്ചതുകൊണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീ പിടിക്കുന്ന വസ്തുക്കളൊന്നും അതിൽ കൊണ്ട് നടക്കാറുമില്ല. ഇങ്ങനെ ചെറിയൊരു സ്പാർക്കുണ്ടായാൽ, ചെറിയൊരു സാങ്കേതിക തകരാറ് കൊണ്ട് സ്പാർക്കുണ്ടായാൽ അവിടെ ഒരു പൊട്ടിത്തെറിയായിരിക്കും സംഭവിക്കുക. അവശിഷ്ടങ്ങൾ പോലും ഇല്ലാത്ത രീതിയിലുള്ള പൊട്ടിത്തെറി. അങ്ങനൊന്ന് ഇവിടെയും സംഭവിച്ചേക്കാമെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. അപ്പോഴും ഒരു ചോദ്യമുണ്ട്. അങ്ങനെയെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്നറിയാൻ പോയ 13 മറൈൻ വിമാനത്തിന് എന്താണ് സംഭവിച്ചത്? ഗവേഷകരെ ഞെട്ടിച്ച മറ്റൊരു തിരോധാനം SS സൾഫർ ക്യൂൻ മറൈൻ ടാങ്കറിൻ്റെതായിരുന്നു. അവൾ തൻ്റെ ലൊക്കേഷൻ ഇടയ്ക്കിടെ റേഡിയോ ചെയ്യുമായിരുന്നു. 1963 ഫെബ്രുവരി 3 അവൾ തൻ്റെ ലൊക്കേഷൻ അയച്ചു. അത് ഫ്ലോറിഡ സ്റ്റേറ്റിലെ കീവെസ്റ്റിലായിരുന്നു. പിന്നീട് 3 ദിവസത്തോളം യാതൊരുവിധ അപ്ഡേഷനും ലഭിച്ചില്ല. അതേക്കുറിച്ച് അന്വേഷിക്കാനായി ചെന്ന കോസ്റ്റ് ഗാർഡിന് കാണാൻ സാധിച്ചത് ആ ലൊക്കേഷനിൽ നിന്നും ഏതാണ്ട് 400 മീറ്റർ വിട്ടുമാറി ഒരു ഒറ്റപ്പെട്ട ലൈഫ് ജാക്കറ്റായിരുന്നു. മറ്റൊരു തെളിവുകളും ഇന്നുവരെ ലഭിച്ചിട്ടില്ല. കാണാതായ ടാങ്കറിൻ്റെയോ അതിലുണ്ടായിരുന്ന 39 ജീവനക്കാരുടെയോ മറ്റൊരടയാളം പോലും ലഭിച്ചില്ല. ടാങ്കർ കാണാതായ സമുദ്രഭാഗങ്ങൾ ഭീമൻ സ്രാവുകൾ നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ടാങ്കർ മുങ്ങിയെങ്കിൽ ആ 39 മൃതദേഹങ്ങൾ പോലും ലഭിക്കില്ല. അപ്പോൾ ടാങ്കറിൻ്റെ അവശിഷ്ടങ്ങളോ? 4 ഭീമൻ ടാങ്കുകളിലായി ഏതാണ്ട് 15,000 ടൺ മോൾട്ടൺ സൾഫറാണ് അത് വഹിച്ചിരുന്നത്. അവയിൽ ഓരോന്നും 2 ബോയിലറുകൾ ഘടിപ്പിച്ച കോയിലുകളുള്ള ഒരു ശൃംഖല ഉപയോഗിച്ച് 275 ഡിഗ്രി ഫാരൻഹീറ്റ് ചൂടാക്കിയിരുന്നു. അവിടെ ഒരു പൊട്ടിത്തെറി സംഭവിച്ചോ എന്നത് ഇന്നും വ്യക്തമല്ല. ആ ടാങ്കുകളിൽ നിന്നും ഗ്യാസ് ലീക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ ജീവനക്കാരുടെ മരണം തീർച്ചയാണ്. ഒരു മെയ്ഡേ അറിയിക്കാനുള്ള സാവകാശം പോലും അവർക്ക് ലഭിച്ചു കാണില്ല. ഒരു തീപ്പൊരിക്ക് ആ വലിയ കപ്പൽ ഇല്ലാതാക്കാൻ നിമിഷ നേരങ്ങൾ മാത്രം മതിയാകും. സീമൻസ് ചേർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂയോർക്കിലെ മാഗസീനായ ദ ലുക്കൗട്ടിൽ പോൾ ബ്രോക്ക് അതേപ്പറ്റി എഴുതിയ ഒരു ലേഖനത്തിൽ പറയുന്നു, കേപ്പ് സാൻ ആന്റോണിയയിൽ നിന്നും 15 മൈൽ അകലെ സഞ്ചരിച്ചിരുന്ന ഒരു ചരക്ക് കപ്പലിലേക്ക് 1963 ഫെബ്രുവരി 3 വിദൂരതയിൽ നിന്നും ഒരു കടുത്ത ദുർഗന്ധം വന്നതായി അതിലെ ജീവനക്കാർ കോസ്റ്റ് ഗാർഡിനോട് പറഞ്ഞിരുന്നു. അത് സൾഫർ ക്യൂനിൽ നിന്നും ഉയർന്ന പുകയുടേതാകാമെന്ന്. അതിൽ ജീവനക്കാർ മരിക്കുന്നതും ടാങ്കറിലെ ചരക്കുകൾ കത്തിത്തീരുന്നതുമായിരിക്കാം അവർ മണത്തറിഞ്ഞത് എന്നും ബ്രോക്ക് വിശദീകരിക്കുന്നു. ബ്രോക്കിൻ്റെ അഭിപ്രായത്തിൽ അതിനു മുമ്പും ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. 1954 നേവി LST കപ്പലായിരുന്ന സതേൺ ഡിസ്ട്രിക്ട് നോർത്ത് കരോലിന തീരദേശത്തേക്കുള്ള യാത്രയിലായിരുന്നു. നിമിഷ നേരം കൊണ്ട് അവശിഷ്ടങ്ങൾ പോലുമില്ലാതെ അത് അപ്രത്യക്ഷമായിട്ടുണ്ട്. അത് യാത്ര ചെയ്തത് ബർമുഡ ട്രയാംഗിളിന് മുകളിലൂടെ ആയിരുന്നില്ല, പക്ഷേ അതിൽ കൊണ്ടുപോയത് പൊടിച്ച സൾഫറായിരുന്നു. ബർമുഡ ട്രയാംഗിളിൽ വെച്ച് സംഭവിച്ച തിരോധാനങ്ങളിൽ എടുത്തു പറയാവുന്ന മറ്റൊന്ന് USS സൈക്ലോപ്സിൻ്റെ തിരോധാനമാണ്. 1918 മാർച്ചിലാണ് ആ ഒരു കപ്പൽ അപ്രത്യക്ഷമാവുന്നത്. അതേ ചുറ്റിപ്പറ്റി ഒരുപാട് കഥകളും നിലവിലുണ്ടായിരുന്നു. ലിറ്റററി ഡൈജസ്റ്റ് എന്ന മാഗസിനിലും ഒരു കഥ പ്രസിദ്ധീകരിച്ചു വന്നിരുന്നു.
സമുദ്രത്തിനടിയിൽ നിന്നും ഭീമാകാരനായൊരു നീരാളി അതിൻ്റെ കൈകൾ മുകളിലേക്ക് ഉയർത്തി ആ ഒരു കപ്പലിനെ സമുദ്രത്തിനടിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്ന്. കാലങ്ങൾക്ക് ശേഷം ഈ ഒരു കഥയെ ആസ്പദമാക്കി പോൾ ഗലിക്കോ എന്ന നോവലിസ്റ്റ് ഒരു നോവൽ എഴുതിയിരുന്നു. അതിൻ്റെ പേരാണ് ദ പൊസീഡൻ അഡ്വഞ്ചർ. ഇതേ ആസ്പദമാക്കി 1972 ഒരു സിനിമയും വന്നിരുന്നു. കഥകൾ പരന്നുവെങ്കിലും യുദ്ധം നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ കപ്പലിനെ മറ്റേതെങ്കിലും ശത്രുക്കൾ ആക്രമിച്ചതാകാം എന്ന് വിശ്വസിച്ചവരും ഉണ്ടായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷം ജർമ്മനിയിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ശത്രു ബോട്ടുകളോ മൈനുകളോ സൈക്ലോപ്സിനെ മുക്കിയിട്ടില്ലായിരുന്നു. അതിൻ്റെ പരിസരത്ത് പോലും ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ കപ്പലിന് എന്താണ് സംഭവിച്ചത്? സ്വാഭാവികമായും അതിന് കാരണം ബർമുഡ ട്രയാങ്കിളായി മാറുകയായിരുന്നു. ഡെവിൾസ് ട്രയാങ്കിളിൽ USS സ്കോർപിയോൺ എന്ന ആണവ അന്തർവാഹിനി നഷ്ടപ്പെട്ടതിനെക്കുറിച്ചും ഒരു കഥയുണ്ട്. 1968 USS സ്കോർപിയോൺ അപ്രത്യക്ഷമാവുന്നത്. പിന്നീടത് കണ്ടെത്തുകയും ചെയ്തിരുന്നു. അസോറസിൽ നിന്നും തെക്ക് പടിഞ്ഞാറ് 400 മൈൽ വിട്ടുമാറി ഈ ഒരു അന്തർവാഹിനി കണ്ടെത്തുകയായിരുന്നു. അതായത് ബർമുഡ ട്രയാങ്കിൾ എന്ന സാങ്കല്പിക ത്രികോണത്തിൽ നിന്നും 2500 മൈൽ വിട്ടുമാറിയാണ് ഈ ഒരു അന്തർവാഹിനി കണ്ടെത്തുന്നത് എന്ന്. പറഞ്ഞു വരുന്ന വിഷയം മറ്റൊന്നുമില്ല, ബർമുഡ ട്രയാങ്കിളിൽ സംഭവിച്ചത് എന്ന് വിശേഷിപ്പിക്കുന്ന പല അപകടങ്ങളും അതിൽ ഒരു വലിയ ശതമാനവും ബർമുഡ ട്രയാങ്കിളിലല്ല സംഭവിക്കുന്നത് എന്നതാണ്. തുടക്കത്തിൽ ഞാൻ ചോദിച്ചിരുന്നു, ആരാണ് ബർമുഡ ട്രയാങ്കിളിൻ്റെ വലുപ്പം തീരുമാനിക്കുന്നത് എന്ന്. മറുപടിയും ഞാൻ തന്നെ പറഞ്ഞിരുന്നു, കഥകൾ മെനയുന്നവരാണ് എന്ന്. അതായത് ചില അപകടങ്ങൾ സംഭവിക്കുമ്പോൾ ട്രയാങ്കിളിൻ്റെ വലുപ്പം ഒന്ന് നീട്ടി വരയ്ക്കണം. അപ്പോൾ മാത്രമേ അതിൻ്റെ പൈശാചികത കൂടുകയുള്ളൂ. സാങ്കല്പികമായി സൃഷ്ടിച്ചിട്ടുള്ള ബർമുഡ ട്രയാങ്കിൾ എന്ന പിശാചിൻ്റെ ത്രികോണത്തിലൂടെ ഒരു ദിവസം 1000 വിമാനങ്ങളും കപ്പലുകളുമാണ് സഞ്ചരിക്കുന്നത്. അപകടങ്ങൾ സംഭവിക്കുന്നില്ല എന്നല്ല, സംഭവിക്കുന്നുണ്ട്, 1000 മാത്രം. ക്രിസ്റ്റഫർ കൊളംബസ് ലോകം കാണാൻ വേണ്ടി കടലിലൂടെ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം വിശ്വസിച്ചിരുന്നത് പടിഞ്ഞാറേക്ക് അധികം യാത്ര ചെയ്താൽ ഭൂമിയുടെ അറ്റത്തു നിന്നും താഴേക്ക് വീണുപോകും എന്നായിരുന്നു. ഏതാണ്ട് അതുപോലെ ഒരു അന്ധവിശ്വാസമാണ് പിശാചിൻ്റെ ത്രികോണം. UFOകൾ സൂര്യനിൽ നിന്നും നഷ്ടപ്പെട്ട അറ്റ്ലാന്റിസ് ഭൂഖണ്ഡത്തിലേക്കുള്ള മിസ്റ്റിക് കിരണങ്ങൾ, ഭീമാകാരന്മാരായ കടൽ രാക്ഷസന്മാർ, അമാനുഷിക ജീവികൾ എന്നിവ ഈ സാങ്കല്പിക ത്രികോണത്തിലെ ദുരൂഹമായ തിരോധാനങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഒന്ന് പറയാം, ബർമുഡ ട്രയാങ്കിൾ എന്നറിയപ്പെടുന്ന പ്രദേശത്ത് നിരവധി പ്രകൃതി ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. അവ കാരണം ചില സാഹചര്യങ്ങളിൽ ഒരു വിമാനം തകർന്നു പോവുകയോ ഒരു കപ്പൽ മുങ്ങുകയോ ചെയ്തേക്കാം. ജെറ്റ് യാത്രക്കാർ അത്തരത്തിലുള്ള പല അന്തരീക്ഷ വ്യതിയാനങ്ങളും അനുഭവിക്കുന്നവരാണ്. എയർ ടെർബുലൻസ് എന്നറിയപ്പെടുന്ന ഒരു പ്രതിഭാസം അനുഭവിക്കാതെ പറന്നവർ ചുരുക്കമായിരിക്കും. മനോഹരമായി തെളിഞ്ഞ ഒരു ദിവസത്തിൽ അവർ സുഗമമായി പറന്നുയരുകയും പെട്ടെന്ന് ആകാശത്തിലെ എയർ പോക്കറ്റിലോ ദ്വാരത്തിലോ തട്ടി 200 മുതൽ 300 അടി വരെ താഴേക്ക് വീഴുകയും ചെയ്തേക്കാം. കടലിലുമുണ്ട് അത്തരത്തിൽ പല പ്രതിഭാസങ്ങളും. കാലാവസ്ഥാ പ്രവചനങ്ങളെ അവഗണിച്ചുകൊണ്ട് കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾ നിമിഷ നേരങ്ങൾ കൊണ്ട് തകർന്നു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ചെറിയ കാറ്റോ ഒരു ഇടിമിന്നലോ ഒരു വിമാനത്തെയോ കപ്പലിനെയോ ഇല്ലാതാക്കിയേക്കാം. ആർട്ടിക്കിൽ നിന്നും വരുന്ന തണുത്ത കാറ്റും ഉഷ്ണമേഖലാ കാറ്റും കൂടിച്ചേർന്ന ബർമുഡ ട്രയാങ്കിളിലെ കാലാവസ്ഥ പ്രവചനാതീതമാണ്. സമുദ്രത്തിനുള്ളിലെ നദി അഥവാ ഗൾഫ് സ്ട്രീം, അതിൻ്റെ കുതിച്ചു കയറുന്ന വേഗതയെക്കുറിച്ച് മനുഷ്യന് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അത്തരം സ്ട്രീമുകൾ പലപ്പോഴും കടലിനടിയിലും കണ്ടേക്കാം. വിമാനങ്ങളെന്നല്ല, ഏത് പടുകൂറ്റൻ കപ്പലുകളായാലും അവയെ വലിച്ചെടുത്ത് കിലോമീറ്ററുകൾ ദൂരേക്ക് വലിച്ചെറിയാൻ അവയ്ക്ക് നിഷ്പ്രയാസം സാധിക്കും. നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ കണ്ണിന് പോലും തിരിച്ചറിയാനാകാത്ത വേഗതയായിരിക്കും അതിന്. ഈ പ്രദേശത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു പ്രതിഭാസമാണ് വാട്ടർ സ്പോട്ട്. അതായത് സമുദ്രത്തിൻ്റെ ഉപരിതലത്തിൽ നിന്നും ആകാശത്തിലേക്ക് ഒരു ചുഴലിക്കാറ്റ്, വെള്ളം കൊണ്ടുള്ള ഒരു ചുഴലിക്കാറ്റ്. അത് വിദൂരതയിൽ നിന്നും കാണുക എന്നത് മനോഹരമായ ഒരു കാഴ്ചയായിരിക്കും. എന്നാൽ അതിൽ അകപ്പെടുന്നതും അത് വലിച്ചെടുക്കുന്നതും വലിച്ചെറിയുന്നതും ചെയ്യുന്ന വേഗത ചിന്തിക്കാൻ പോലും സാധിക്കാത്തതാണ്. മനുഷ്യരാശിയുടെ ചരിത്രം മുതൽക്കേ കടൽ നിഗൂഢമാണ്. ബർമുഡ ട്രയാങ്കിളിലൂടെ അനേകായിരം വിമാനങ്ങളും കപ്പലുകളും യാത്ര ചെയ്യുന്നുണ്ട്. അതായത് വാഹനങ്ങളുടെ എണ്ണം കൂടുമ്പോൾ അപകടങ്ങളുടെ എണ്ണവും കൂടും എന്ന്. ബർമുഡ ട്രയാങ്കിളിൽ നടക്കുന്നതിനേക്കാൾ കൂടുതൽ അപകടങ്ങൾ നമ്മുടെ ഹൈവേകളിലും നടക്കുന്നുണ്ട്. ഡ്രൈവർമാർക്ക് മാത്രമല്ല, നാവികർക്കും പൈലറ്റുമാർക്കും തെറ്റുകൾ സംഭവിക്കാം, അങ്ങനെയും അപകടങ്ങൾ സംഭവിക്കാം. അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയാലെല്ലാം സാധാരണം തന്നെയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാകും.